കരസേനയ്ക്ക് വാഹനങ്ങൾ വാങ്ങാൻ തനിക്ക് 14 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന സേനാ മേധാവി ജനറൽ വി കെ സിംഗിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിരോധമന്ത്രി എ കെ ആന്റണി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ വിഷയത്തിൽ സർക്കാർ നടപടിയെടുക്കാൻ വൈകിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം വെച്ചു. നിലവാരമില്ലാത്ത 7000-ലധികം വാഹനങ്ങൾ ഇപ്പോൾ സൈന്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതേ വാഹനങ്ങൾ വീണ്ടും വാങ്ങാൻ തനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നുമാണ് കരസേനാ മേധാവി ജനറൽ വി കെ സിംഗിന്റെ ആരോപണം. വ്യവസായികൾക്ക് വേണ്ടി ലോബിയിങ് നടത്തുന്ന സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ മുറിയിലേക്ക് വന്നാണ് 14 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തതെന്നും കരസേനാ മേധാവി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തന്റെ മുൻഗാമികൾ കൈക്കൂലി വാങ്ങിയിരുന്നെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും ജനറൽ വി കെ സിംഗ് പറയുന്നു. ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാത്തതാണ് ജന്മതീയതി വിവാദത്തിന് ഇടയാക്കിയതെന്നും ഇതിനു പിന്നിലെ സൂത്രധാരൻ ആരെന്ന് ഉടൻ വ്യക്തമാകുമെന്നും ജനറൽ വി കെ സിംഗ് പറഞ്ഞു. പ്രതിരോധമന്ത്രി എ കെ ആന്റണിയെ നേരിട്ട് കണ്ട് താൻ ഇക്കാര്യം അറിയിച്ചുവെന്നും സേനാ മേധാവി വെളിപ്പെടുത്തി. ഗൗരവമേറിയ ആരോപണമാണിതെന്ന് പറഞ്ഞ പ്രതിരോധമന്ത്രി എ കെ ആന്റണി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സേനാ മേധാവിയുടെ ആരോപണം സംബന്ധിച്ച് സർക്കാർ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റ് ഇരുസഭകളിലും ബഹളം വെച്ചു. ബഹളം കാരണം ലോക്സഭയിൽ രാവിലത്തെ നടപടികൾ സ്തംഭിച്ചു. രാജ്യസഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.